ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശ്വാസ സമൂഹം പവിത്രമായ 50 ദിനങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. രുചി വെടിഞ്ഞ് രുചി പകരുന്ന അനുഭവമാണ് നോമ്പ്. ഈ നോമ്പിൻ്റെ കാലയളവിൽ അപരൻ്റെ നൊമ്പരമറിഞ്ഞ് ആ നൊമ്പരമകറ്റി ആത്മീയ ജീവിതത്തിൻ്റെ നൽവരങ്ങളെ പ്രാപിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട്, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നാളുകളായി പക്ഷപാതം പിടിച്ചു കിടന്ന ഒരു സുഹൃത്തിനെ തൻ്റെ 4 സ്നേഹിതന്മാർ ചേർന്ന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്ന സന്ദർഭമാണ് ഇത്. സൗഹൃദത്തിൻ്റെ ഊഷ്മളമായ കൂടിച്ചേരലിൻ്റെ ഒരു അനുഭവമാണ്. കൂട്ടായി നിന്നവന് ഒരു നൊമ്പരം വന്നപ്പോൾ മുൻപും പിൻപും നോക്കാതെ തടസ്സങ്ങളെ മറികടന്ന് പ്രശ്നങ്ങളെ പദ്ധതികളാക്കിയ 4 ചെറുപ്പക്കാർ തിങ്ങി നിന്ന ആൾക്കൂട്ടത്തിനിടയിലൂടെ ലക്ഷ്യം കൈവരിക്കുവാൻ വേണ്ടി വലിയ പരിശ്രമങ്ങൾ നടത്തി സുഹൃത്തിൻ്റെ നൊമ്പരം അകറ്റുവാനായി ശ്രമിച്ച 4 സ്നേഹിതന്മാർ. നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതികമായിട്ടുള്ള ജീവിതത്തിലും എടുത്ത് ഉപയോഗിക്കാവുന്ന ഉത്തമമായ മാതൃകയാണ് ഈ 4 സുഹൃത്തുക്കൾ. അവനവൻ്റെ നേട്ടങ്ങൾക്ക് പിന്നാലെ വ്യഗ്രതയോടെ ഓടുന്ന ഈ ലോകത്ത് ചുറ്റുമുള്ളവരുടെ നൊമ്പരങ്ങൾ നാം കാണാതെ പോകുന്നു. നാളുകളായി കിടക്കയോട് മല്ലിട്ട് നിന്നവനെ നിവർന്നു നിൽക്കുവാൻ സഹായിച്ച സൗഹൃദത്തെ സ്വർഗം കണ്ട് അനുഗ്രഹിച്ച ദിവസമായിരുന്നു അത്. കേവലം പേരിനും പ്രശസ്തിക്കും വേണ്ടി കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്ന ഈ ലോകത്ത് ആരോരുമില്ലാത്തവൻ്റെ പാപപരിഹാരത്തിനായി മച്ചു പൊളിച്ച വിശ്വാസത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപരൻ്റെ വേദനകളെ കണ്ടറിഞ്ഞ് അതിനാൽ തന്നാൽ ആകുന്ന വിധം കൈത്താങ്ങലുകൾ നൽകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എപ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് അങ്ങനെ സാധിക്കുന്നത്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സാധിക്കുന്നുവെങ്കിൽ മാത്രമേ നൽവരങ്ങളെ പ്രാപിക്കുവാനായി സാധിക്കുകയുള്ളൂ. നീറുന്ന മനസ്സിൻ്റെ മുറിവിന് മരുന്ന് നൽകുന്ന നല്ല സൗഹൃദങ്ങൾ രൂപാന്തരപ്പെടുവാനായി ഈ നോമ്പിൻ്റെ കാലയളവിൽ നമുക്ക് സാധിക്കണം. ഇത്രമേലുള്ള സ്നേഹിതന്മാരുടെ വിശ്വാസം കണ്ടിട്ട് സൗഖ്യം നൽകിയ അരുമനാഥൻ്റെ ആ വിശാലമായ മനസ്സ് നാം കാണാതെ പോകരുത്. പാവനമായ ഈ നോമ്പ് ദിനങ്ങൾ വിശ്വാസമുള്ള നല്ല സൗഹൃദങ്ങളുടെ കൂടിച്ചേരുകളുകൾ കൂടി ആകണം. മറ്റുള്ളവരുടെ നൊമ്പരമറിഞ്ഞ് ആ നൊമ്പരത്തെ അകറ്റുവാനായി നമുക്ക് സാധിക്കണം. ഈ വചനത്തിലൂടെ നമുക്ക് അത് പ്രാവർത്തികമാക്കുവാനായി വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ.